നമുക്ക് ഈ ഒരു ചൂട് സമയത്തും നോമ്പ് തുറക്കുന്ന സമയത്തും നമുക്ക് പാർട്ടികളിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഫ്രൂട്ട് മിക്സിൻ്റെ റെസിപ്പിയായിട്ടാണ് കാണിക്കുന്നത്. നമുക്കൊരു 5 മിനിറ്റിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. നമുക്ക് റെസിപ്പി നോക്കാം. അപ്പോൾ ഇതൊരു ബൗളിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് പച്ചമുന്തിരി ചെറുതാക്കി മുറിച്ചതിട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ഒരു മാങ്ങയായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്, 1/4 കപ്പോളം മാങ്ങ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. പിന്നെ കിവി 1 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിൽ ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കാം കേട്ടോ. പിന്നെ ഒരു പപ്പായൻ്റെ ഒരു ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുക്കുംബർ ആട്ട എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കുക്കുംബറും ഏകദേശം 1/4 കപ്പ് ഉണ്ട്. പപ്പായും 1/2 കപ്പോളം പപ്പായ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു ആപ്പിൾ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ കിട്ടുന്ന റോബസ്റ്റ പഴമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നേന്ത്രപ്പഴം വേണമെങ്കിലും എടുക്കാം. അപ്പോൾ അതൊരു 1/4 കപ്പാട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഒരു ഫ്രൂട്ട്സിലേക്ക് നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് തേൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ തേൻ അങ്ങനെ ഒരു കറക്റ്റ് മെഷർമെൻ്റ് ഒന്നുമില്ല, നമ്മൾ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഫ്രൂട്ട്സിലും മധുരം വരുന്നതല്ലേ, അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ഏകദേശം 3 ടേബിൾ സ്പൂൺ തേനാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഫ്രൂട്ട്സ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ വെജിറ്റബിളായിട്ട് കുക്കുംബർ മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കുക, പക്ഷേ നമ്മൾ വാട്ടർ കണ്ടൻ്റ് ഉള്ള ഫ്രൂട്ട്സ് എടുക്കാതിരിക്കുന്ന കേട്ടോ നല്ലത്. വത്തക്ക അങ്ങനത്തെ ഫ്രൂട്ട്സും ഈ ഒരു ഇതിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ അത് മാത്രമല്ല, പെട്ടെന്ന് കേടായി പോവുകയും ചെയ്യും കേട്ടോ. ഈ ഒരു മിക്സ് ഫ്രൂട്ട് മിക്സ് കേടായി പോവുകയും ചെയ്യും നമ്മൾ വത്തക്ക ഒക്കെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ക്രീമാണ്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഫ്രഷ് ക്രീമാണ് കേട്ടോ. അപ്പോൾ ഫ്രഷ് ക്രീമിൽ മധുരമൊന്നുമില്ല. അപ്പോൾ അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഈ ഒരു ഫ്രൂട്ട് മിക്സ് സെർവ് ചെയ്യുന്ന പ്ലേറ്റിലാണ് കേട്ടോ ഞാൻ ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 2 ടീസ്പൂണ് ഫ്രഷ് ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട് മിക്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഈ ഒരു ഫ്രഷ് ക്രീമും ഫ്രൂട്ട്സും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് തണുത്ത് നന്നായി സെറ്റായി വരുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ ഞാനിതൊരു വീഡിയോ ഒക്കെ ഭംഗി കിട്ടാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഇങ്ങനെ സെർവ് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് സെർവ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു ഫ്രൂട്ട് മിക്സിൻ്റെ മുകളിലും 1 ടീസ്പൂണ് ഫ്രഷ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്നും നിർബന്ധമല്ല കേട്ടോ, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ കുറച്ച് മുന്തിരിയായിട്ട് എടുത്തിട്ടുള്ളത്, പച്ചമുന്തിരി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബ്ലാക്ക് മുന്തിരി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഫ്രൂട്ട്സിന് ഈ ഒരു ഫ്രൂട്ട് മിക്സിന് നല്ല മധുരം കൂടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കാഷ്യൂനട്ടും കൂടെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് യൂസ് ചെയ്യാം. പിന്നെ കോൺഫ്ലേക്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഫ്രൂട്ട് മിക്സാണിത്. ഇത് കുട്ടികൾക്കാണെങ്കിലൊക്കെ ഇഷ്ടമാവും, കാരണം നോമ്പിൽ നമ്മളിങ്ങനെ ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് ഇപ്പോൾ മക്കളൊക്കെ കഴിച്ച് മടുത്തിട്ടുണ്ടാവും. പക്ഷേ ഇതിങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കഴിക്കുകയും ചെയ്യും, എല്ലാ ഫ്രൂട്ട്സും കൂടെ കഴിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിതിലെടുക്കുമ്പോൾ ഈ പപ്പായും മാങ്ങയൊക്കെ ഒരുപാട് പഴുത്തത് എടുക്കരുത് കേട്ടോ. ഒരു നമുക്കൊരു മീഡിയം പഴുപ്പിലുള്ളത് മാത്രം എടുക്കുക. ഒരുപാട് ഇങ്ങനെ അലിഞ്ഞു പോകുന്ന ഫ്രൂട്ട്സ് ആകുമ്പോൾ ഇത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. നല്ല ക്രഞ്ചി ആയിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ നല്ല ഫ്രൂട്ട്സ് തന്നെ എടുക്കുക. ഈ ഒരു ഫ്രൂട്ട് മിക്സ് നമുക്ക് സ്നാക്സ് പോലെ ആക്കിയിട്ടും സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ 50-50 ബിസ്ക്കറ്റ് ഒക്കെ ഉണ്ടല്ലോ നാട്ടിൽ കിട്ടുന്നത്, അതുപോലത്തെ ഒരു ബിസ്ക്കറ്റാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ ഒരു അല്പം ഫ്രഷ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഫ്രൂട്ട് മിക്സും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ സെർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കാൻ മടിയുള്ള മക്കളാണെങ്കിലൊക്കെ കഴിച്ചോളൂ കേട്ടോ. നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഫ്രൂട്ട് മിക്സ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. കാരണം ഈ ഒരു ഫ്രൂട്ട്സൊക്കെ കഴിക്കുമ്പോൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും നിങ്ങൾക്ക് ഇഷ്ടമുള്ള മിക്സ് ചെയ്യുക. ഒരുപാട് ഫൈബർ കണ്ടൻറ്റ് ഉള്ളതാണ്. നമ്മൾ ഈ ഒരു ചൂടിനാണെന്നുണ്ടെങ്കിലും നോമ്പിനാണെങ്കിലൊക്കെ ഇതുപോലെ നല്ല ഫൈബർ കണ്ടൻറ്റ് ഉള്ള ഫുഡ് കഴിക്കുന്നതായിട്ട് ഏറ്റവും നല്ലത്. ഈ ഒരു റെസിപ്പി നിങ്ങൾ ആരും ട്രൈ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ട്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഫീഡ്ബാക്സും കൂടെ അറിയിക്കുക.